GTA 5 പോലീസാണോ നല്ലവര് അതോ ഇന്ത്യൻ ബൈക്ക് 3D പോലീസാണോ നല്ലവര്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണും GTA 5 കാറാണോ സേഫ് അതോ ഇന്ത്യൻ ബൈക്ക് 3D കാറാണോ സേഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണും. സോ ഹലോ, വാട്ട് ഈസ് അപ്പ് ഗൈസ്. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് GTA 5 പോലീസുകാർ എത്തിക്കൽ ആണോ അതോ നമ്മളെ സഹായിക്കും. ഇപ്പൊ നമ്മൾ ഒരുത്തൻ തല്ലാൻ വന്നു കഴിഞ്ഞാൽ ഈ പോലീസുകാർ വെറുതെ നോക്കി നിൽക്കുവോ അതോ നമ്മളെ സഹായിക്കുവോ? നമുക്ക് നോക്കാം ഗൈസ്. പക്ഷെ ഏറ്റവും ആദ്യം എനിക്ക് ആരെങ്കിലും എന്നെ കൊണ്ട് തല്ലിപ്പിക്കണം, അല്ല ആരെങ്കിലും എന്നെ തല്ലാൻ വരണം. ഈ ചേച്ചി എന്നെ ഇപ്പൊ തല്ലാൻ വന്നായിരുന്നു, പക്ഷെ ചെറുതായിട്ട് പോലീസുകാർ എന്നെ നോക്കി, ഞാൻ ഒരുമാതിരി വില്ലനെ പോലെയായി. നമുക്ക് അതല്ല വേണ്ടത്, നമ്മൾ ആരെങ്കിലും ഇടിക്കാൻ വരണം ഗൈസ്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു സംഭവം വർക്കൗട്ട് ആവത്തുള്ളൂ. ആരെങ്കിലും എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്ന ഇവിടെ ഇറങ്ങടാ ഇറങ്ങടാ പുറത്ത് ഇറങ്ങടാ പുറത്ത് കടക്ക് പുറത്ത്. അവനെയും താല്പര്യമില്ല ഗൈസ്, ആരെയൊക്കെ വേണം ഗൈസ്. അങ്ങനെ എനിക്ക് രണ്ട് പേര് കിട്ടിയിരിക്കുകയാണ്. ഇവന്മാര് ഡോക്ടേഴ്സ് ആണ്, ഇവന്മാര് കലിപ്പായിട്ടുണ്ട് ഗൈസ്, ആംബുലൻസ് ഓടിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. ഇവന്മാര് എന്നെ ഇടിക്കാൻ റെഡി ആയിട്ടുണ്ട്, പക്ഷെ പോലീസുകാർ അവിടെ തിരിഞ്ഞു പോയിരിക്കുകയാണ് ഗൈസ്. ഷെടാ, ഇത് സീനായല്ലോ ഗൈസ്. ഇവന്മാരും തിരിഞ്ഞിരിക്കുന്നു ഗൈസ്, ഇതെന്തോന്ന് ഗൈസ്. ഇവന്മാരനെ എനിക്ക് പോലീസുകാരൻ്റെ അടുത്ത് എത്തിപ്പിക്കണം. ഡേ ഡേ ഡേ, എന്നെ തല്ല് തല്ല് തല്ല്. ഡേ മൈൻഡ് ചെയ്യാണ്ട് പോവല്ലടാ അണ്ണാ, തല്ലടാ എന്നെ. എൻ്റെ പൊന്നുവിനെ അവനെ ഞാൻ കൊന്നു തോന്നുന്നു കേട്ടോ ഗൈസ്. ഇവൻ ഒറ്റയ്ക്ക് പോകുന്നു. ഡേ ഡേ നിൽക്കടാ നിൽക്കടാ, എന്നെ തല്ലിയിട്ട് പോടാ. പ്ലീസ്റാ പ്ലീസ്റാ, എനിക്ക് നോക്കാനാണ്. ഇവിടുത്തെ പോലീസുകാരെന്നെ സഹായിക്കുമോ ഇല്ലയോ എന്നില്ല ഗൈസ്. ഏഹ് ഇവൻ ഉണ്ടായിരുന്ന, വാ വാ വന്നി 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 വാ, തള്ളു 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 തല്ല്. അതാ പോലീസുകാരൻ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. ഓക്കെ 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 ഓക്കെ, ഇപ്പം മിക്കവാറും പോലീസുകാരൻ ഇവൻ ഇടിക്കുകയായിരിക്കും ഗൈസ്. നമുക്ക് നോക്കാം, പോലീസുകാരൻ വന്ന്. ഇതെന്തോന്ന് ഗൈസ്, എനിക്ക് തോന്നുന്നു ഇവന്മാർക്ക് അറിയാം, ഇവന്മാരുടെ പണി പോകുന്ന ഇവന്മാർക്ക് അറിയാം. പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാരുടെ പണി പോകുന്നുള്ള പേടി ഇവന്മാർക്ക് ഉണ്ട് കേട്ടാ. വീണ്ടും ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, പക്ഷെ ഇത് വർക്കൗട്ട് ആവുന്നില്ല കേട്ടോ. ഇവന്മാർ വീണ്ടും തിരിച്ച് വണ്ടിയിൽ കയറി പോകുന്നു, ആ പോലീസുകാരൻ്റെ അടുത്ത് വരുന്നില്ല. ഇങ്ങനെ ഞാൻ ഡോറിൽ ചവിട്ടുമ്പോൾ ഇവിടെ വരും, പക്ഷെ പിന്നെ അവന്മാർ ഇടുക്കി 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 ആരെയും കാണു കാണു കാണു. ഞാൻ മിക്കവാറും ചാവും തോന്നുന്നു കേട്ടോ ഗൈസ്, ചത്ത് ഗൈസ്. ഇതെന്തോന്ന് ഗൈസ്, ഫൈനലി എനിക്കൊരു ട്രിക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരു ആംബുലൻസിനെ ഞാൻ കെട്ടെടുത്തിട്ട് വന്നിരിക്കുകയാണ്, അപ്പം ആ ഡോക്ടർ എൻ്റെ ബാക്കിലുണ്ട്. സോ ഞാൻ ഇവനെ പോലീസുകാരൻ്റെ അടുത്തോട്ടേക്ക് ലൂർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇവനെ വെച്ചിട്ട് ഞാൻ പോലീസുകാർക്ക് എട്ടിൻ്റെ പണി കൊടുക്കാൻ പോവാണ്. അല്ല, എനിക്ക് ഇവൻ എട്ടിൻ്റെ പണി തരുമ്പോൾ പോലീസുകാർ ഇവനെ കണ്ടിട്ട് ഇവൻ എട്ടിൻ്റെ പണി കിട്ടും. സോ അതാണ് നമ്മൾ ഓക്കെ ഓക്കെ തല്ലി. ഗുഡ് 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 വെരി ഗുഡ് വെരി ഗുഡ്. ഇവന്മാർ നോട്ട് ചെയ്തില്ല ഗൈസ്. ഇതെന്തോന്ന് ഗൈസ്, ഇതൊരു അന്യായമാണ് കേട്ടോ. ഞാൻ ആരെങ്കിലും ഇടിച്ചതിന് ഇവന്മാർ ഇത് അടുത്താണ് അടുത്താണ്. സാറേ നോക്ക് നോക്ക്, ചേടാ ഇവന്മാർ മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. ഇതെന്തോന്ന് ഡോക്ടർ അവൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് തള്ളുന്നു ഗൈസ്. ഇവനെ കൊണ്ട് ഇനി ഇട്ടിട്ട് ശല്യം തന്നെ ഗൈസ്. ഇവനെ ഞാൻ ഇടിക്കുകയാണ്. ആ ഇപ്പൊ പോലീസുകാർ ശ്രദ്ധിച്ച്, ബെസ്റ്റ് ഗൈസ്, ഇപ്പൊ പോലീസുകാർക്ക് ഡയലോഗ് അടിക്കാനുണ്ട്. ഞാൻ ഒരെണ്ണം ഇടിച്ചാ പോലീസുകാർ കൂട്ടത്തോടെ ചേർന്നിട്ട് എന്നെയൊക്കെ ഇടിക്കാൻ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. പോടാ കള്ള പോലീസ്, അയ്യോ ഞാനും ചത്ത് ഗൈസ്. സോ എന്തായാലും ഗൈസ്, GTA 5 പോലീസ് അത്ര എത്തിക്കലല്ല, നല്ലവരല്ല, നമ്മളെ സഹായിക്കില്ല, ഒരു അന്യായമുള്ള പോലീസാണ്. ഇനി നമുക്ക് ഇന്ത്യൻ ബൈക്ക് 3D പോലീസിനെ കുറച്ച് നോക്കാം. ആരെങ്കിലും നമ്മളെ തല്ലാൻ വന്നതിന് ഇവർ നമ്മളെ സഹായിക്കുമെന്ന് ആദ്യം നമ്മൾ ഈ അണ്ണനായിട്ട് അടി ഉണ്ടാക്കണം. എവിടെ എവിടെ അണ്ണ അണ്ണേ അടി എന്തോന്ന് അണ്ണ അണ്ണ. ഓക്കെ റെഡി റെഡി റെഡി, അണ്ണനായിട്ട് ഇടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഗൈസ്, ആൾക്കാരനെ എനിമിയാക്കാൻ വളരെ എളുപ്പമാണ്, കൂട്ടുകാരന്മാരുണ്ടാക്കാനാണ് പാട്. ദുഷ്ടന്മാരുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ദുഷ്ടന്മാരല്ല എന്താ ഇതിന് പറയുക, എനിമീസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വാ 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 വാ, ആ മോൻ ഇവൻ നല്ല ഹൈപ്പറായി നിൽക്കുന്നുണ്ട് ഗൈസ്. ഇവനെ ഞാൻ ഇനി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസുകാർ നോക്കുമ്പോൾ ആര് ഇവനാ എന്നെ തല്ലേ. അപ്പോൾ ഇവനെ പോലീസ് അകത്തിടും പിടിച്ചിട്ട്. ആ വരണ്ട് 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 ഗൈസ്, ഇവനെ പക നോക്കുവൻ്റെ അല്ലേ, വെഞ്ചൻസ് ആണ് ഗൈസ്. ഇവൻ ബാറ്റ്മാൻ ആണ് ഇവൻ, പറയാൻ പറ്റുന്നില്ല ഗൈസ് ഇവനെ കുറിച്ച്. എനിക്ക് എന്നിങ്ങനെ തല്ലാൻ റെഡിയായി നിൽക്കുകയാണ്. എവിടെ അവൻ എവിടെ ഇവൻ എവിടെ, ഇതെന്തോന്ന് ഗൈസ്, ഇവൻ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, ഇതെന്തോന്നടാ, നിന്നെ കൊണ്ട് തോറ്റല്ലോടാ, ഇവനെ കൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യണം ഗൈസ്. ശല്യമായി പോയിരിക്കുകയാണ് ഇവൻ, എനിക്കൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഇപ്പം എനിക്ക് പുറത്തോട്ടും പോകാൻ പറ്റില്ല, ഇവൻ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലോട്ടും വരത്തില്ല. ഇവനെ പ്ലാൻഡാണ്, ഇവന് ബുദ്ധി ഉണ്ട് കേട്ടോ ഗൈസ്. ഇവൻ അറിയാം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഇവൻ വന്നു കഴിഞ്ഞാൽ സീൻ ഡാർക്ക് വേറെയാവും. നമ്മൾ ഇവനായിട്ട് അടി ഉണ്ടാക്കാം ഗൈസ്, വേറൊരു ട്രിക്കും കൂടി നമുക്ക് നോക്കേണ്ടിയിരിക്കുന്ന. ഇവനായിട്ട് എന്നെ അടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവൻ ചുമ്മാ ഒരു കറക്കം കറക്കം വിളിക്കും, അവൻ എന്നെ ഇടിക്കാൻ റെഡിയായി. എൻ്റെ പൊന്നു, എനിക്ക് തോന്നുന്നു അവൻ എൻ്റെ പണ്ടത്തെ വല്ല എനിമി ആയിരിക്കും ഗൈസ്. എന്തായാലും നമുക്ക് ഇവൻ ആദ്യം ഈ ഫുട്പാത്തിൻ്റെ മുകളിൽ കയറ്റണം. സോ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നിന്ന് മിക്കവാറും ഇവനെ കയറാൻ പറ്റണമായിരിക്കണം. ഓക്കെ റെഡി റെഡി റെഡി, ബാ 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 ബാ, പോലീസ് സ്റ്റേഷനിലോട്ടേക്ക് വാടാ മോനെ. ആ ഓക്കെ ഓക്കെ, തല്ലിക്കോ നീ എന്നെ, തല്ലാനുള്ള പെർമിഷൻ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു മോനെ. പക്ഷെ പോലീസുകാർ നിന്നെ പിടിച്ച് എട്ടിൻ്റെ ഇടി ഇടിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്ന്. എവിടെ എവിടെ, ആ വരണ്ട് വരണ്ട് കഴിച്ച്, ഞാൻ വിചാരിച്ചു ഇവനും വല്ല ട്രാപ്പായി പോയോ എന്തോന്ന്. എന്തായാലും മെല്ലെ മെല്ലെ നമുക്ക് ഇവനെ കൊണ്ടുപോകാം. ഓക്കെ, പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി, എൻ്റെ പ്ലാൻ മിക്കവാറും വർക്കൗട്ടാവും. സാറേ കാണു സാറേ, ഇവൻ എന്നെ തല്ലുന്നു സാറേ. ഏ ഏ
സാർ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ഗൈസ്, ഇതെന്ത് അന്യായം ഗൈസ്. കള്ള പോലീസുമാരെ നോക്കി നിൽക്കുന്നു ഒരു പാവം മനുഷ്യൻ ഇവൻ തല്ലണേന്ന് ഈ പോലീസുകാരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. അതാ ഞാൻ ബ്ലഡൊക്കെ തുപ്പിയിരിക്കുകയാണ്, എന്നിട്ടും പോലീസുകാരൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല. മറ്റവൻ നോക്കി നിൽക്കുന്നു ഗൈസ്, ഇതാ ഞാൻ ചത്ത്. എന്നിട്ടും പോലീസുകാർ എണീറ്റ് പോലും ഇല്ല അവരുടെ സീറ്റിൽ നിന്ന്. ഇതാ നോക്ക് ഗൈസ്, നോക്ക്, അവൻ നോക്കി നിൽക്കണം. അവൻ ചിരിക്കുന്നാ തോന്നുന്നു, എനിക്ക് ചിരിക്കുന്നു തോന്നിട്ട് ഗൈസ് അവനെ കണ്ടിട്ട്. അടുത്തത് ഗൈസ്, GTA 5 കാറാണോ സേഫ്, ഇന്ത്യൻ ബൈക്ക് 3 കാറാണോ സേഫ് നോക്കാം. സോ രണ്ടിലുമുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഡിഫൻഡറാണ്, GTA 5 ഉണ്ട്, ഇന്ത്യൻ ബൈക്ക് 3 ഉണ്ട്. സോ നമ്മൾ ഇതിനെ നല്ല ഹൈറ്റിൽ നിന്ന് ചാടിപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ നോക്കും ഏത് വണ്ടിയിലാണ് നമ്മൾ സർവൈവ് ചെയ്യുക, ഏതിലാണ് വണ്ടിക്ക് കൂടുതൽ ഡാമേജ്. സോ അങ്ങനത്തെ ഒരു കമ്പാരിസനാണ് നമ്മൾ ചെയ്യാൻ പോണത്. സോ നമ്മൾ ഇതിനെ റവ് അടിച്ചിട്ട് ഇവിടെ നിന്ന് ചാടിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ മോനെ, എനിക്ക് തോന്നുന്നത് നല്ല ഡാമേജ് വരുന്നു കേട്ടോ. മിക്കവാറും ഞാൻ തട്ടിപ്പോവാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട്, കാരണം GTA 5 ഭയങ്കര റിയലിസ്റ്റിക് ആയതുകൊണ്ട്. ഇല്ല, ഞാൻ തട്ടിപ്പോയില്ല ഗൈസ്, എൻ്റെ ലൈഫിലും അധികം ബാധ്യത വന്നിട്ടില്ല. പക്ഷെ കാറിന് നല്ല ഡാമേജ് ആയിട്ടുണ്ട് തോന്നുന്നു ഗൈസ്. ഒന്ന്, അയ്യോ, കാറ് ബാക്ക് ഒന്ന് ഡിഫൻഡർ പോയിട്ട് സറണ്ടർ ആയിരിക്കുകയാണ് ഗൈസ്. ഇതെന്തോന്ന് ഡാർക്ക് സീനായിരിക്കുന്നു, നമുക്ക് ഇറങ്ങി നോക്കേണ്ടിയിരിക്കുന്ന. അയ്യോ, എൻ്റെ കയ്യിലും കുറച്ച് മുറിവുകളുണ്ട്. സ്വിച്ചിറി റിയലിസ്റ്റിക് ആണ് ഗൈസ്, കയ്യിൽ കുറച്ച് പാടുണ്ട്, ബ്ലഡിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് കയ്യിൽ. പിന്നെ വേറെ ബോഡിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, തലയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്. ഇല്ല ഗൈസ്, കാറിനാണ് അധികം ഡാമേജ്, കയ്യിലൊരു മുറിവും. സോ ഇതെന്തായാലും ഗൈസ് ഭയങ്കര റിയലിസ്റ്റിക് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ കാറ് ഓടിക്കാൻ പറ്റത്തില്ല മിക്കവാറും. എന്തായാലും GTA 5 ഡിഫെൻഡർ കംപ്ലീറ്റ്ലി നശിച്ചു പോയിരിക്കുകയാണ്. ഇനി ഇന്ത്യൻ ബൈക്ക് 3D ഡിഫെൻഡർ നമ്മുടെ ഈ ഹൈറ്റിൽ നിന്നുള്ള ചാട്ടം താങ്ങുമോ ഇല്ലയോ നമുക്ക് നോക്കാം ഗൈസ്. അത് കൂടാണ്ട് നമ്മളെ ഈ ഇന്ത്യൻ ബൈക്ക് 3D കാറിനെ രക്ഷിക്കാൻ പറ്റുമോ അതും കൂടി നമ്മൾ നോക്കണം. നമ്മുടെ ലൈഫിൽ വല്ലാണ്ട് കുറവ് വരുമോ, അതോ നമ്മൾ തട്ടിപ്പോവോ, നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും സോ കാറിൽ കയറിയിരിക്കുകയാണ്. ഇന്ത്യൻ ബൈക്ക് 3D ഡിഫെൻഡർ റെഡി ആയിക്കോ മോനെ, ചാടാൻ വേണ്ടി. ജമ്പിങ് ജപ്പാക്ക് മോനെ, ഇത്തിരി സ്പീഡിൽ വന്ന് ചാടണം ഗൈസ്. നമ്മൾ റബ് അടിക്കണം, റബ് അടിച്ചിട്ട് ചാടുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് വരുന്നത്. റിവേഴ്സാക്കി ചാടി ചിലപ്പോൾ ഡാമേജ് വരില്ല. ഇങ്ങനെ തന്നെ പോകണം, നേരെ അതിൽ ഉപയോഗിച്ച പോലെ തന്നെ നമ്മൾ ചാടണം. അതിൽ ഉപയോഗിച്ച പോലെ, അതിൽ ചാടിയ പോലെ തന്നെ ചാടണം. ഓക്കേ ബോയ്, കം ഓൺ, ദ ജമ്പിങ് ഹാസ് ബിഗൺ ഗൈസ്. എവിടെ എവിടെ സ്റ്റാർട്ടിങ്. എൻ്റെ മോനെ, തെങ്ങിൻ്റെ മണ്ടയ്ക്ക് വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കേ ഗൈസ്, അയ്യോ, ഇതെനിക്ക് തട്ടിപ്പോകുന്നു തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇല്ല, ഇല്ല ഗൈസ്, നമ്മുടെ ലൈഫിലൊന്നും കുറഞ്ഞില്ല. കാറിനെയും എനിക്ക് തോന്നിയില്ല വലുതായിട്ട് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെന്ന്. നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. ഡോറിന് ചെളി എന്ത് പ്രശ്നമുണ്ട്? ഡോറിനും പ്രശ്നമില്ല, അടഞ്ഞല്ലോ. കാറിൻ്റെ ഫ്രണ്ടിൽ, ഇതെന്തോന്ന്, കാറിൻ്റെ ഫ്രണ്ടിലും ഒരു പോറല് പോലും ഏറ്റിട്ടില്ല ഗൈസ്. എൻ്റെ പൊന്നോ, ഡാർക്ക് സീന്. സോ ഈ കാർ കംപ്ലീറ്റ്ലി സേഫ് ആണ്. സോ ഇന്ത്യൻ ബൈക്ക് 3D കാറിൻ്റെ കാര്യത്തിൽ ഇത്തിരി അൺറിയലിസ്റ്റിക് ആയോ എന്നൊരു ഡൗട്ട്. അടുത്ത് നമ്മൾ കാർ സേഫ്റ്റീൻ്റെ ഇതിൽ സ്റ്റിക്കി ബോംബിൻ്റെ ടെസ്റ്റ് നടത്താൻ പോവുകയാണ് ഗൈസ്. അതായത് ഗൈസ്, ഞാനിവിടെ സ്റ്റിക്കി ബോംബ് വെക്കും, എന്നിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാർ ഇതിൻ്റെ മേളിൽ നിർത്തിയിട്ട് ഞാൻ ബ്ലാസ്റ്റ് ചെയ്യും. എന്നിട്ട് നോക്കും, നമ്മുടെ ഈ മറ്റേ സിനിമയിലൊക്കെ ഉണ്ടാവില്ലേ, പ്രധാനമന്ത്രി ഓരോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ പൊളിറ്റീഷ്യൻസൊക്കെ തട്ടിപ്പോകുമ്പോൾ ഇങ്ങനെ അടിയിൽ നിന്ന് ബോംബ് വെച്ചിട്ട് CID മ്യൂസിയയിലൊരു സീനില്ലേ, അതുപോലത്തെ നമ്മൾ സീൻ ഇവിടെ നോക്കാൻ പോവുകയാണ് ഗൈസ്. സോ ഇവിടെ നമ്മൾ ആ സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് നമ്മൾ കാർ ഇതിൻ്റെ മേളിലോട്ടേക്ക് വെക്കും. എന്നിട്ട് നോക്കും നമ്മൾ കാറിൻ്റെ ഉള്ളിൽ സേഫ് ആയിരിക്കുമോ അതോ ഇല്ലയോ എന്ന്. സോ നമുക്ക് നോക്കാം ഗൈസ്. നമ്മളിതിൽ കയറിയിരിക്കുകയാണ്. കാറും എല്ലാം നല്ലോണം പാരലായി നിർത്തണം. സോ ആക്ച്വലി ഞാൻ എൻ്റെ ജീവനും കൊണ്ടാണ് ഈ കളി കളിക്കുന്നത് ഗൈസ്. സോ അതിനു വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് എന്തായാലും, കാരണം റിസ്ക് ആണ് ഗൈസ് ഈ ഒരു സംഭവം. ഓക്കെ ഓക്കെ, റെഡി ആയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് നമ്മൾ അലൈൻ ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ തട്ടിപ്പോ ഇല്ലയോ, ഈ ഡിഫെൻഡർ സേഫ് ആണോ ഇല്ലയോ, രണ്ടിലും കോമൺ ആയിട്ടുള്ള കാർ ഡിഫെൻഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഓക്കെ റെഡി, ബ്ലാസ്റ്റ് ദി ബോട്ടിൽ. എൻ്റെ പൊന്നോട് ആർക്ക് സീന് ഗൈസ്, ഞാൻ തട്ടിപ്പോയിരിക്കുകയാണ്. വെരി വെൽ ഡൺ. അടുത്തത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D കേസാണ് ഗൈസ്. ഇന്ത്യൻ ബൈക്ക് 3D ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിക്കി ബോംബ് വെക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ കുറേ സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ബൈക്ക് 3D നമ്മൾ സർവൈവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അറിഞ്ഞുകൂടാ, നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടില്ല. സ്റ്റിക്കി ബോംബിൻ്റെ മേളിൽ കാർ നിർത്തിയിട്ട് ഉള്ള സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. എനിക്കൊന്നും റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് കാറിൽ കയറിയിട്ട് കാർ ഫ്രണ്ടിലോട്ടേക്ക് നിർത്താം. ഈ സ്റ്റിക്കി ബോംബ് വെച്ച് പോകുന്നത് ഭയങ്കര ഇങ്ങനെ മേളിലായിട്ടാണ്, കാർ ഇതിൻ്റെ മേളിൽ നിൽക്കുമെന്നാണ്. കുറച്ച് കയറിയാലെങ്കിലും മതി. ഓക്കെ ഗൈസ്, കാർ മെല്ലെ ഫ്രണ്ടിലോട്ടേക്ക് എടുക്കാം. ഓക്കെ 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 ഓക്കെ, സൂപ്പർ സൂപ്പർ ഗൈസ്, സൂപ്പർ. നമ്മൾ നിർത്തിയിരിക്കുകയാണ് കാർ സ്റ്റിക്കി ബോംബിൻ്റെ മേളിൽ. ഇനി ബ്ലാസ്റ്റ് ചെയ്യാൻ ആക്ച്വലി എനിക്ക് പറ്റത്തില്ല, കാരണം ഫോൺ എനിക്ക് പുറത്തോട്ട് പോയാലേ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇതിപ്പോൾ നമ്മുടെ പ്ലാൻ ഇതുപോലെ വർക്കൗട്ട് ആവില്ലല്ലോ ഗൈസ്. സോ ഞാനൊരു കാര്യം ചെയ്യാം, കാറിൻ്റെ മേളിൽ കയറിയിട്ട് ബ്ലാസ്റ്റ് ചെയ്യാം. പക്ഷെ കാറിൻ്റെ മേളിൽ കയറാൻ പറ്റുന്നില്ല ഡിഫൻഡറിൻ്റെ. സോ എനിക്ക് തോന്നുന്നു എനിക്കൊരു ട്രിക്ക് അറിയാം ഗൈസ്, അതുവഴി നമുക്കിതിൻ്റെ മേളിലോട്ട് കയറാം.
ഓക്കെ ഗൈസ്, നമ്മുടെ ട്രിക്കിൻ്റെ ലംബോർഗിനി വന്നിരിക്കുകയാണ്. സോ ബേസിക്കലി ഞാൻ ലംബോർഗിനിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് നേരെ ഡിഫൻഡറിൻ്റെ മണ്ടയ്ക്ക് കയറും. സോ ഓക്കെ ഗൈസ്, നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയില്ല. അയ്യോ, സീനായ ഇല്ല ഇല്ല ഗൈസ്, സർവൈവ് ചെയ്യും നമ്മൾ. ഓക്കെ 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 ഓക്കെ, ടെക്നിക്കലി നമ്മളിപ്പോൾ ഓൾ റൈറ്റ് ആണ്. ടെക്നിക്കലി നമ്മൾ വണ്ടിൻ്റെ ഉള്ളിലുമാണ്. സോ ഇനി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, നമ്മൾ തട്ടിപ്പോയിരിക്കുകയാണ്. സോ അതെ ഗൈസ്, ഇന്ത്യൻ ബൈക്ക് 3D-യിലും GT5-ലും സ്റ്റിക്കി ബോംബിന്റെ മുകളിലുള്ള കാർ സർവൈവ് ചെയ്യത്തില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്.